എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു സ്വപ്നമാണ്. അത് സാധാരണക്കാരൻ എന്നില്ല, വലിയവൻ എന്നില്ല, ചെറിയവൻ എന്നില്ല, ആരൊന്നുമില്ല, എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. പക്ഷേ ഈ ഒരു സ്വപ്നം നമുക്കൊക്കെ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ് എന്ന് പറഞ്ഞൊരു കാര്യം വേണം. തീർച്ചയായിട്ടും ഒരു കൂലിപ്പണിക്കാരനായിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഊഹിക്കാം ഒരു ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വീട് മാത്രമായിരിക്കും അയാളുടെ വരുമാനം കൊണ്ട് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുക. പക്ഷേ അതിലേക്ക് ഉപരിയായിട്ട് അടിപൊളി ഒരു കൊട്ടാരം തീർത്തിരിക്കുകയാണ് ഒരു കൂലിപ്പണിക്കാരൻ. ആ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ അറിയുവാനുള്ള ഒരു വീഡിയോ ആണത്. സ്റ്റാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തുടർന്നുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലേക്കൊന്നും വരുന്നില്ലേ വരുന്നില്ലേ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുപടി, ഒരു ഉത്തമ മറുപടിയാണ് ഈ ഒരു വീഡിയോ. നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കുന്നു, കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു കൂലിപ്പണിക്കാരൻ, ഒരു സാധാരണക്കാരൻ, അദ്ദേഹം ഒരു വീട് വെച്ചിരിക്കുകയാണ്. ഒരു കൊട്ടാര സാദൃശ്യമായ ഒരു അടിപൊളി വീട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു വീടായിരിക്കും, മറ്റൊന്നുമില്ല. ഇവിടെ ഹൈവേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സ്ഥലമെടുപ്പും മറ്റുമൊക്കെ നടന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ വീടും മറ്റ് കാര്യങ്ങളുമൊക്കെ ഹൈവേ സ്ഥലമെടുത്ത് അത് പോയിരിക്കുന്നു. അപ്പോൾ ഹൈവേ സ്ഥലമെടുത്ത് വീട് പോയപ്പോൾ ഹൈവേ, അതായത് ഗവൺമെൻറ് കുറച്ച് ക്യാഷ് ആൾക്ക് കൊടുത്തു. ആ ക്യാഷ് കൊണ്ട് കുറച്ച് സ്ഥലവും വാങ്ങി അവിടെ ഒരു വീടും വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ വീടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സൈഡിലായിട്ട് ഇവിടെയായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഏകദേശം 16 സെൻറ്റിനകത്തായിട്ട് 2200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏകദേശം 4 ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് സൈഡിലായിട്ട് ഈ കാണുന്ന വീട്. തീർച്ചയായിട്ടും ചിലർ പറയാറുണ്ട് ലോട്ടറി അടിക്കാം, അല്ലെ നല്ലൊരു ലോട്ടറി അടിച്ചെങ്കിൽ മാത്രമാണ് എനിക്കൊരു വീട് വെക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ കമൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ലോട്ടറി അടിക്കട്ടെ, അല്ലെ വിഷു ബമ്പർ അടിക്കട്ടെ, അല്ലെ ഓണം ബമ്പർ അടിക്കട്ടെ, അന്നേരം ഞാൻ ഈ ഒരു വീട് വാങ്ങിക്കാം, അല്ലെ അന്നേരം ഞാനൊരു വീട് പണിയാം എന്നൊക്കെ, അല്ലെ അതിന് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കമൻസ് നമ്മൾ ധാരാളം നിരവധി ദിവസവും നമ്മൾ കാണാറുണ്ട്, കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരത്തിലുള്ള ഒരു ലോട്ടറിയാണ് പുള്ളിക്ക് അടിച്ചേക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ഹൈവേ അതോറിറ്റിയിൽ നിന്നും കിട്ടിയ ഫണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്, ഈ മനോഹരമായ വീട് പണിതേക്കുന്ന ആർക്കിടെക്ട് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ആളിതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളോടൊപ്പം വിശദീകരിച്ച് തരും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഈ ഒരു കാര്യങ്ങൾ പറയുവാൻ, അല്ലെ ഈ ഒരു വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ട് നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആർക്കിടെക്ട് ഷിനോ, അല്ലേ? അപ്പോൾ ഷിനോയെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ഷിനോ, നമ്മൾ ഈ ഒരു വീടിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു കൂലിപ്പണിക്കാരൻ അദ്ദേഹത്തിന് കിട്ടിയ ഈ പറഞ്ഞ എന്താ ഹൈവേ സ്ഥലമെടുത്തപ്പോൾ സ്വന്തം വീടായിരുന്നു എടുത്തേ, അല്ല വീടും സ്ഥലവും രണ്ടും പോയി അവരുടെ വീടും സ്ഥലവും പോയി. അപ്പോൾ അവർക്ക് കിട്ടിയ ക്യാഷ് കൊണ്ട് അവർ പണിതേക്കുന്നു 16 സെൻറ്റിനകത്ത് വീട് വെച്ചു, 16 സെൻറ് ഇത് വാങ്ങിച്ചു, 16 സെൻറ് സ്ഥലം ഇവർ ഇതിനു വേണ്ടി വാങ്ങിച്ചു, പ്ലസ് 2200 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ വെച്ചു. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു വീടിൻ്റെ ഈ ഒരു മതിൽ കൊടുത്ത് തുടങ്ങാം. ഈ ഒരു മതിലിന് തന്നെ പ്രത്യേകതയുണ്ടല്ലേ, ഇവിടുന്ന് തന്നെ തുടങ്ങിയേക്കാം. ഈ ഒരു മതിൽ കൊടുത്തേക്കുന്നത് ജാളി ബ്രിക്സ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ, ജാളി ബ്രിക്സ്. ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ, ഈ ജാളി ഉപയോഗിക്കുന്നത്? ഈ വീടിൻ്റെ മുൻവശം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫുള്ളും മൊത്തത്തിൽ മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെയാണ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മെറ്റീരിയലാണ് ഇത്, വേസ്റ്റായി കളയണ്ട എന്ന് വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവിടെയായിട്ട് കുറച്ച് ചെടികളൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ഒരു വീടിന്റെ മെയിൻ ഗേറ്റ്. ഇത് ജിയുടെ സ്ക്വയർ ട്യൂബ് അല്ലേ, അപ്പം ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു മെയിൻ ഗേറ്റിനെ കൊടുത്തേക്കുന്നത്. രണ്ട് വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഗേറ്റാണ് കേട്ടോ. അപ്പോൾ തുറന്ന് നമുക്ക് നേരെ ഈ ഒരു വീടിനുള്ളിലേക്ക് കയറാം. അപ്പോൾ കയറി വരുമ്പോൾ ഈ ഒരു കോമ്പൗണ്ട്, ഇത് കടപ്പക്കല്ലാണോ ഉപയോഗിച്ചേക്കുന്നത്? കടപ്പക്കല്ലിനിടയ്ക്ക് സാധാരണ നമ്മൾ കാണാറുണ്ട് പുതിയ വീടുകളിലെല്ലാം കടപ്പക്കല്ലുകളുടെ ഇടവശങ്ങളിലായിട്ടെല്ലാം പ്ലാസ്റ്റിക് പുല്ലുകൾ, പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് പുല്ലല്ല, ഒറിജിനൽ പുല്ലുകളാണ് ഇതിൻ്റെ ഇടഭാഗങ്ങളെല്ലാം വെച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഇന്നുകൊണ്ട് ഈ ഒരു വീടിനെ ഒന്ന് നോക്കിയേ. ഈ ഒരു വീടിൻ്റെ ഡിസൈൻ, എന്ത് ഡിസൈനാണ് ഷിനോ ഇത് കൊടുത്തേക്കുന്നത്? ട്രഡീഷണൽ പ്ലസ് കണ്ടംപററി എന്നുള്ള രീതിയിൽ, ട്രഡീഷണൽ പ്ലസ് കണ്ടംപററി എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, ഫുള്ളും ഓടിൻ്റെ വർക്കുകളാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കിയാൽ നല്ല രസമുണ്ട്, ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ പോലെ ഉണ്ട്, ആ ഒരു ഷേപ്പുകൾ, എ ഷേപ്പ് മാതിരിയുള്ള ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുടെ ആ ഒരു കാർ പോർച്ചിലേക്ക് നോക്കിയാൽ അവിടെയും നമുക്ക് ആ ഒരു എ ഷേപ്പും മറ്റുമൊക്കെ കാണാൻ പറ്റും. പിന്നെ ധാരാളം മുറ്റം ഇവിടെ അവൈലബിളാണ്, ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പാടുള്ള കാര്യമാണ് ഇത്രയും മുറ്റം ലഭിക്കുക എന്നുള്ള കാര്യം. ഈ ഒരു ഭാഗത്ത് നല്ലൊരു പുൽത്തകടിയൊക്കെ ഒരുക്കിയിരിക്കുന്നു, നല്ല ഭംഗിയായിട്ടുള്ളൊരു പുൽത്തകടി ഈ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നു. ഇവിടെയായിട്ടെല്ലാം ചെടികളും, ഇതെല്ലാം ഷിനോയുടെ രീതിയാണോ ഈ ഒരു കാര്യങ്ങളെല്ലാം, ഈ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതെല്ലാം നമ്മുടെ തന്നെ ഒരു ഐഡിയ ആണല്ലേ. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയും ധാരാളം ചെടികളൊക്കെ ഈ ഒരു വശത്തായിട്ടും വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കാർ പോർച്ചിലേക്ക് വരാം.
ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം ധാരാളം സ്പേസ് ഉണ്ടല്ലേ. രണ്ടു മൂന്നാല് വാഹനങ്ങളൊക്കെ സുഖമായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഒരു കാർ പോർച്ചിന്റെ ഡിസൈൻ പറയാം. സാധാരണ ഗതിയിൽ ഞാൻ ഈ ഒരു ഡിസൈൻ ഇപ്പോഴെങ്ങും കണ്ടിട്ടില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. കാരണം ആ ഒരു ഷേപ്പൊക്കെ ആണെങ്കിൽ കൂടിയും എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വരാനുള്ള ഒരു കാരണം എന്തെങ്കിലും? എന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു, അപ്പൊ ഒന്ന് വ്യത്യസ്തമായിരിക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട്. ആദ്യത്തെ പ്രോജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കാസർഗോഡ് വരുന്നത്, അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഷിനോയുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആണത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന എത്ര ഓടുകളുണ്ട്? രണ്ട് ഓടുണ്ടോ? മേലെ ഒന്ന് വരുന്നുണ്ട്, റൂഫിംഗ് ആയിട്ട് വരുന്നുണ്ട്, താഴത്തെ സീലിംഗ് ഓട് വരുന്നുണ്ട്. ഡബിൾ ലെയർ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും ഡബിൾ ലെയറിംഗ് ആണ്. കാരണം ആദ്യം മുകളിലായിട്ട് ഒരു ഓട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ട് വേറെ ഒരു ഓട്. കാരണം നമ്മൾ ഉൾവശത്ത് നിന്ന് കാണുമ്പോൾ കാണുന്ന ഓടല്ല മുകളിൽ കൊടുത്തത്. ഇതിന് രണ്ടിൻ്റെ ഇടയിലായിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒട്ടും ചൂട് നമ്മൾ അറിയുന്നില്ല. പിന്നെ ഇത് രണ്ടും നല്ല ഈ രണ്ട് തൂണുകളിലാണ്, രണ്ട് വശം നാല് തൂണുകളിലാണ് ഇത്. നമുക്ക് സ്ക്വയർ ട്യൂബ് സെക്ഷൻസ് അല്ലേ, അപ്പോൾ അതിനകത്തായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ ഇവിടെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാർ പോർച്ചും ഈ ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന തന്നെയാണ്. ഈ ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് കാർ പോർച്ചും നമുക്ക് ഇൻക്ലൂഡഡാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡിസൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജാളി വർക്കുകൾ, നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ ആ ഒരു മതിലിൽ നിന്ന് കണ്ട പോലെ ജാളി വർക്കുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും. അപ്പോൾ ഇവിടെയും കൊടുത്തേക്കുന്ന ജാളി വർക്കുകൾ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തേക്കുന്ന വിൻഡോ, കണ്ടംപററി സ്റ്റൈൽ വീടുകളിലാണ് കൂടുതലും നമ്മൾ ഇത്തരം വിൻഡോസ് കാണാറ്. ഈ ഒരു കോർണറിലായിട്ട് ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു വലിയ വിൻഡോ ഒരു ബോക്സിനകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ കണ്ടംപററി സ്റ്റൈൽ നമ്മൾ പൂർണ്ണമായും പറയാം, അത്യാവശ്യം ഷെയ്ഡുകളൊക്കെ ധാരാളം കൊടുത്ത് തന്നെ ചെയ്തേക്കുന്നതല്ലേ. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആ ഒരു ഷെയ്ഡുകളെ കൊടുത്ത് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. അതേപോലെ തന്നെ LED ലൈറ്റുകളും അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഷെയ്ഡിന്റെ ഇവിടെ എടുത്ത് സിമെന്റ് ടെക്സ്ചർ അതേപോലെ ഇട്ടേക്കാണോ? കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. അവിടെ ആ ഒരു നോക്കി അറിയാം നമുക്ക് ആ ഒരു സിമെന്റ് ഫിനിഷ് അതേപോലെ ഇട്ടേക്കാം. ഇത് സ്ട്രിപ്പ് ലൈറ്റ് ആണോ ഇതിനകത്ത് ഉപയോഗിച്ചത്? LED സ്ട്രിപ്പ് ഉണ്ട്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. സാധാരണ ഇതിൽ നിന്നൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റാണ്. എക്സ്റ്റീരിയറിൽ ഇത്തരം ലൈറ്റുകളൊന്നും അധികം ആർക്കും കൊടുത്ത് കാണാറില്ല. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കിയാൽ ഇവിടെ ആയിട്ട് കാണുന്ന ആ ഒരു ജാളി വർക്ക്സ് ആണ്. ഈ ജാളി വർക്ക്സ് ആണ് നമ്മൾ പുറത്ത് മതിലിൽ കണ്ടത്. അതേ സെയിം ബാക്കി വന്നതാണ് നമ്മൾ മതിലിൽ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെയിൻ സാധനം എന്താ ഇവിടെയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കൊടുത്ത് ഈ ഓടിന് ഇത് പുതിയ ഓടാണോ പഴയ ഓടാണോ? പുത്തൻ ഓടാണ്. ഏകദേശം എത്ര രൂപ ചിലവ് വരും അതിന്? ഇപ്പോ ഒരു പീസിന് 17-18 റുപ്പീസ്, 17 രൂപയോളം ചെലവ് പുതിയ ഒരു ഓടിന് ഇവിടുത്തെ വിലയാണ് അല്ലേ. സീലിംഗിന് 27 റുപ്പീസ്, സീലിംഗിന്റെ ഓട്. അതിന് അഡീഷണൽ കോസ്റ്റും വരുന്നത്. കാരണം അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വീടിന് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലാവുക, അത് ഫിസിക്കലി ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം അത്രയ്ക്കും തണുപ്പാണ് വീടിന്റെ ഉള്ളിൽ, വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സിറ്റ് ഔട്ടിന് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ സിറ്റ് ഔട്ടിന് ഉള്ളിലേക്ക് കയറാൻ ഇവിടെയായിട്ട് പടികൾ കൊടുത്തിരിക്കുന്നു. ഇത് എന്ത് ടൈൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്? വെട്രിഫൈഡ് ടൈൽസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വെട്രിഫൈഡ് ടൈൽസ് വെച്ചിട്ടാണ് ഇവിടെ സാധാരണ ഗതിയിൽ ഗ്രാനൈറ്റും മറ്റുമൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ വെട്രിഫൈഡ് ടൈൽസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കയറി വന്ന നല്ലൊരു നീളൻ സിറ്റ് ഔട്ട്, ഒരു വരാന്ത മാതിരി ഒരു നീളൻ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന ഈ ഒരു രണ്ട് ഭാഗങ്ങളും ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇടവശങ്ങളിലായിട്ടെല്ലാം ചെറിയ ഉരുളൻ കല്ലുകളെല്ലാം അതിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം ഇട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ്. ഇത് കോൺക്രീറ്റ് ആണല്ലേ ചെയ്തേക്കുന്നത്, കോൺക്രീറ്റ് ചെയ്ത് ടൈലിട്ട് വെച്ചേക്കാണ് ഈ ഒരു ഭാഗത്ത് ഇത്രയും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് ഇരിക്കുവാനായിട്ട് ഒരു ഇരിപ്പിടം. ഇത് ഇതൊക്കെ ഇതിനോട് ഇതിൻ്റെ കൂടെ ഉള്ളതാണോ അതോ നിങ്ങൾ ഇത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്? ഇപ്പോൾ അഡീഷണലായിട്ട് ഇതേ ഒരു സിമ്പിളായിട്ട് അഡീഷണലായിട്ട് ചെയ്തേക്കുന്നതാണ്. ഒരു സിമ്പിളായിട്ടൊരു ചെയറും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ കണ്ടിരുന്നു ഒരു കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു സിമെൻറ്റ് പ്ലാസ്റ്ററിംഗ് അല്ലേ. ഓക്കെ, അതിന് ആ ഒരു പരുക്കൻ സ്വഭാവത്തെ അതേപോലെ തന്നെ നിലനിർത്തിയേക്കുകയാണ്. നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു കാര്യം. തേക്കും ചെയ്ത് നല്ല ക്യാഷ് ആണ്, പക്ഷെ അതൊന്നും ചെയ്യണ്ട. അല്ലാതെ ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് കയറുന്ന ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു മഴ കൃത്യമായിട്ടും കിട്ടത്തക്ക തരത്തിലായിട്ട് ഗ്ലാസ്, ഇത് ഗ്ലാസ് അല്ലേ ഉപയോഗിച്ചേക്കുന്നത്, സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് അതിനകത്ത് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും മഴ ആസ്വദിക്കാൻ പറ്റും സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത്, കൃത്യമായിട്ടും നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടെയായിട്ട് നോക്കിയാൽ ഈ ഒരു മുൻവശത്തായിട്ട് ഇവിടെ ഒരു ജനാല കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ജനാലയുടെ കൃത്യമായ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഉള്ളിലേക്ക് കയറി കാണുമ്പോൾ ശേഷം മാത്രമാണ് നമുക്കത് അറിയാൻ പറ്റുക. അപ്പോൾ നമുക്ക് മെയിൻ ഡോറിലേക്ക് വരാം. അപ്പോൾ സാധാരണ ഗതിയിൽ ഞാൻ മെയിൻ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനാലകളുടെ കാര്യം പറയുമ്പോഴൊക്കെ തടികളാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇവിടുത്തെ ജനാലകളും തടികളും ഏത് തടിയാണ്? എല്ലാം സ്റ്റീലാണ്. എല്ലാം സ്റ്റീലാണ്. ഇപ്പോൾ എല്ലാവരും സ്റ്റീലാണ് ഉപയോഗിക്കാട്ടോ. അധികം ഒന്നും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മറ്റും മാറിയിട്ടുണ്ട്. എല്ലാവരും സ്റ്റീലിലോട്ട് മാറുന്നുണ്ട്. സേഫും ആണ്, കോസ്റ്റും കുറവാണല്ലേ. 40,000 ഈ മെയിൻ ഡോർ തീർന്നു. 14
40 ഓ 40,000 രൂപയ്ക്ക് ഇതൊക്കെ അടക്കം എല്ലാം അടക്കം ഫിറ്റിംഗ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തടിയല്ല എന്ന് പറയത്തില്ല കേട്ടോ പക്ക സ്റ്റീൽ ഡോസ് ആണ് കാണാൻ എന്ത് സിമ്പിൾ ആണെന്ന് നോക്കി നല്ല രസമുണ്ട് ഡോർ ഹാൻഡിലെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കുകയും ചെയ്യും അതേപോലെ തന്നെ ജനാലകൾ അതേത് തടിയാ അത് സ്റ്റീലാണ് കോസ്റ്റ് കുറച്ചേക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോസ്റ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത് അതല്ലേ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഒരു കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം മെയിൻ ഡോർ രണ്ട് വശങ്ങളിലേക്ക് തുറക്കുന്നതല്ലേ എവിടെയാണ് ഓ ആ രണ്ട് വശങ്ങളിലേക്ക് തുറക്കുന്ന ഡോറാണ് സാധാരണ ഗതിയിൽ കാണുന്ന പോലെ തന്നെ ഒരു പോർഷൻ വലുതും ഒരു പോർഷൻ ചെറുതും തടിയിലൊക്കെ നമ്മൾ കാണുന്ന അതേ സെറ്റപ്പ് തന്നെ ആ മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു കോർട്ട് യാർഡിലേക്കാണ് അല്ലേ കറക്റ്റ് എയർ പാസേജ് എന്നുള്ള ഒരു വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട് ദേ കയറി വന്നേ കയറി വരുമ്പോൾ കറക്റ്റ് ഒരു നടുമുറ്റം ഒരു പഴയ വീടുകളൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടുമുറ്റം ഇവിടെ കൊടുത്തേക്കാണ് ഇതിനകത്തൊരു ശരി ഇത് ഇവിടെ നട്ടുവെച്ചേക്കുന്ന ചെടിയല്ലേ ഇത് എന്ത് കൂവളമാണ് എന്തത് മന്ദാരം ഓ മന്ദാരം ഒരു മന്ദാരം ടൈം എടുത്തു അല്ലേ ഇപ്പൊ ഒരു മന്ദാരം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ സൈഡിലെല്ലാം ചെറിയ ബേബി മെറ്റൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് അത് ജിയുടെ സ്ക്വയർ ട്യൂബ് തന്നെയല്ലേ മുകളിൽ ഉപയോഗിച്ചേക്കുന്നത് ഫുള്ള് സ്ക്വയർ ഉപയോഗിച്ചിട്ട് പോളികാർബണേറ്റ് ഷീറ്റ് ആണോ അതോ ഗ്ലാസ് ആണോ ഗ്ലാസ് അല്ല ബുദ്ധിമുട്ടല്ലേ പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്തേക്കാണ് അപ്പോൾ പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഇവിടേക്ക് വരുന്നുണ്ട് പക്ഷേ ചൂട് നമുക്ക് അധികം അറിയാനില്ല കാരണം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ടാണ് അല്ലേ പിന്നെ ഹോളോ ബ്രിക്സ് ഉണ്ട് ഓ ഇവിടെയും അതേപോലെ തന്നെ ജാലി വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഇതിനകത്ത് എയർ പാസേജ് കൃത്യമായിട്ടും അതേപോലെ നടക്കുവാനായിട്ട് ഇവിടെയും ആ ഒരു ജാലി വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ അറിയാം പിന്നെ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഇത് എന്താ ഇഷ്ടികയാണോ അതോ വെട്ടുകല്ലാണോ എന്താണ് വെട്ടുകല്ലാണ് കാരണം ഇവിടെ കൂടുതൽ കിട്ടുന്ന വെട്ടുകല്ല അപ്പൊ ആ ഒരു വെട്ടുകല്ല തന്നെയാണോ ഇത് അതോ ഇത് അഡീഷണൽ സ്റ്റോൺ ഈ പറഞ്ഞ നാച്ചുറൽ ക്ലാഡിങ്സ് ഇപ്പൊ ലഭ്യമാണ് ഇതേപോലുള്ള അതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ് സാധാ വെട്ടുകല്ലാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ നോക്കിക്കേ ആ ഒരു നമ്മൾ കാണാറുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഒരു ക്ലാഡിങ് പോലെ തന്നെ ഇത് വെട്ടുകല്ലിനെ തന്നെ ആ ഒരു ഡിസൈൻ നോക്കി നമുക്കറിയാം അവിടം വരെ പ്ലാസ്റ്ററിങ് വന്നിട്ടുള്ളൂ അവിടുന്ന് താഴോട്ട് പ്ലാസ്റ്ററിങ് വന്നിട്ടില്ല അതിനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇതിനെ ഇത് പോളിഷ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് വാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു നനവ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ ഇവിടെ ആയിട്ട് ഒരു പൂജാ റൂം ഒരു പൂജ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സെറ്റപ്പുണ്ട് ആ ഒരു ഇതൊക്കെയാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു പൂജാ റൂമിനെ ഇതിനുള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു പൂജാ റൂമിനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ വശത്തേക്ക് നോക്കിയാൽ ഇതുവഴി ഒരു ഓപ്പണിംഗ് കൊടുത്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും മറ്റുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാം ഫുള്ളായിട്ടും ചെടികൾ വെച്ച് ഒളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇത് തൂണ് ഇത് പില്ലർ തന്നെയാണോ ഇവിടെ കയറിപ്പോയേക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് പില്ലർ തന്നെയാണ് ഈ ഒരു ഭാഗം ഇത്രയും കയറിപ്പോയേക്കുന്നത് ഇനി നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് വരാം ഇവിടെ ആണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ അതാണോ ലിവിംഗ് ആണോ ഇതിപ്പം ലിവിംഗ് കം ഡൈനിങ് ആണ് അത് ഉദ്ദേശിച്ചത് ആ പിന്നെ ഇപ്പൊ ലിവിംഗ് ആക്കി ആ ഓക്കെ ഇപ്പൊ ഇത് നല്ലൊരു സ്പേസ് നല്ലൊരു ലിവിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടിയേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെയും നമുക്ക് കാണാം ഒരു ഡബിൾ ഹൈറ്റ് തന്നെ ഇവിടെയും വരുന്നുണ്ട് ഇതേ ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാം അവിടെ മുഴുവനായിട്ടും ഓടിട്ടേക്കാണ് ഇതും ആ നേരത്തെ പറഞ്ഞവർക്ക് തന്നെ നമ്മൾ ആ ഒരു കാർ പോർച്ചിൽ കൊടുത്തേക്കുന്ന പോലെ ഡബിൾ ലെയർ ആയിട്ടാണ് ആ ഒരു ഓടിൽ പോയേക്കുന്നത് അതിനകത്ത് ഓട്ടംബർഗിന്റെ ഒരു ഫാനാണ് കൊടുത്തേക്കുന്നല്ലേ ഓട്ടംബർഗിന്റെ അടിപൊളി ഒരു ഫാൻ അവിടെ സെൻട്രലായിട്ട് കൊടുത്തേക്കുന്നത് ആ ഒരു സീലിംഗ് ഫാൻ ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും പിന്നെ മുകളിലും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ടോ കയറാനായിട്ട് ലൈറ്റ് വരാൻ വേണ്ടി മാത്രം അത് ഗ്ലാസ് ആണ് ഉപയോഗിച്ചേക്കുന്നത് അവിടെ ഗ്ലാസ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ലൈറ്റ് വരാൻ വേണ്ടി മാത്രം പക്ഷെ വെളിച്ചം അവിടേക്ക് വരുന്നില്ല ഓ ഇവിടെ ജാളിയും കൊടുത്തിട്ടുണ്ട് അവിടേക്ക് നോക്കിയേ അവിടെയായിട്ട് നോക്കിയാൽ ആ ഒരു ഭാഗത്തായിട്ട് ജാളി വർക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇവിടത്തേക്ക് കാണാൻ പറ്റും ഒട്ടും ഓ സൂപ്പർ ഇനി അതേപോലെ തന്നെ ജനാലകളുടെ കാര്യം നോക്കിയേ ഇവിടെയായിട്ട് രണ്ട് ജനാലകൾ കൊടുത്തു സാധാരണ കാണുന്ന ജനാലകളല്ല അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് ജിയുടെ സ്ക്വയർ ട്യൂബ്സ് അല്ലേ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ സ്ലൈഡിംഗ് ഡോസ് ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ പ്ലസ് ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് ഇനി ഈ ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കാം ഇവിടെയായിട്ടാണ് ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു ആ ഒരു ജനാലകളുടെ കാര്യം ആ ഒരു ജനാലയുടെ ഡിസൈനിൻ്റെ മറ്റും കാര്യം അപ്പോൾ ആ ഒരു ജനാല ഡിസൈൻ വന്നെങ്കിൽ ഇവിടെ ടി വി യൂണിറ്റിനെ സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയായിട്ടാണ് ജനാലകൾ പോയിരിക്കുന്നത് എല്ലാ ജനൽസിനും കർട്ടനൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ടി വിയുടെ മറ്റു ഇതൊക്കെ എന്താ പി വി സി ബോർഡാണോ എന്താ സാധനം
പി വി സി ബോർഡൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇത്രയും ചെയ്തേക്കുന്നത്. അതിനകത്ത് മറ്റ് ടിവിയുടെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, സൈഡിലായിട്ട് ജനാലകളും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റീൽ വിൻഡോസ് ആണ് സൈഡിലെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തെ എടുത്തിരിക്കുന്നു. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം, ഇവിടെയായിട്ടാണ് ഇരിക്കുവാനായിട്ടുള്ള ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ അവിടെ സെറ്റ് കോർണർ സെറ്റ് ഇട്ടിരിക്കുന്നു, ടീപ്പോ ഇട്ടിരിക്കുന്നു ആ ഒരു ഭാഗത്തായിട്ട്. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം, ഈ ഒരു ഭാഗത്തേക്ക്. അതായത് ഇതൊരു കറക്റ്റ് ഒരു പാസേജാണ്. ഈ ഒരു പാസേജ് നോക്കിയാൽ ഇവിടെ ടൈൽ, ഇത് ഈ തമ്മിലുള്ള ടൈലിന് വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ടല്ലേ. ഇതൊരു വുഡൻ, ഒരു വുഡ് ഫിനിഷ് തോന്നുന്ന തരത്തിലുള്ള ടൈല്, ആ ഒരു മാറ്റോടെ ചേർന്നിട്ടുള്ളതാണ് അല്ലേ. ആ ഒരു ടൈൽസിനെയാണ് ഈ ഒരു ഭാഗം ഇത്രയും ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ മുകളിലേക്ക് നോക്കി, പ്ലാസ്റ്ററിംഗ് ആണ്, ജസ്റ്റ് പ്ലാസ്റ്ററിംഗ് മാത്രമാണ്, സീലിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയും കൊടുത്തേക്ക് നമ്മൾ ആ ഒരു എക്സ്റ്റീരിയറിൽ കണ്ട ആ ഒരു ലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. സ്ട്രിപ്പ് ഓ കറക്റ്റ്, ഈ ഒരു പാത്ത് ഡിഫൈൻ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു ലൈറ്റിനെ കൊടുത്തേക്കുന്നത്. നോക്കിക്കെ അവിടെ മുതൽ തുടങ്ങുക, അതായത് ആ ഒരു മെയിൻ ഡോർ തുടങ്ങി വരുന്ന ആ ഒരു ഭാഗം മുതൽ ഇങ്ങോട്ട് ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു പാത്ത് കാണിക്കുന്ന തരത്തിലായിട്ട് ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇടവശങ്ങളിൽ കൃത്യമായ ഇടവേളകൾ നൽകിക്കൊണ്ട് LED ലൈറ്റുകളെയും സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ, അത് സൂപ്പറായിട്ടുണ്ട്. ഇനി ഈ വഴി നേരെ നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ അടുക്കളയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ടും ഇവിടെയായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്, ഈ ഒരു കൗണ്ടറിനെ ഒരുക്കിയിരിക്കുന്നു. നോക്കി എന്ത് മനോഹരമായിട്ടാണെന്ന്. ഇത് ടൈൽസാണോ ഇത് ഒട്ടിച്ചേക്കുന്നത്? ഈ ഒരു ഭാഗം ഇത്രയും അവിടെ ടൈല് വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു പാത്ത് ഇവിടെ വന്ന് അവസാനിക്കുകയാണ് കേട്ടോ, ആ ഒരു ലൈറ്റ് ഇവിടെ വന്ന് അവസാനിക്കുന്നു. അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. അപ്പം താഴത്തായിട്ട് സ്റ്റോറേജ്, ഇത് ടോപ്പ് ഗ്രാനൈറ്റ് അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്, ഗ്രാനൈറ്റ് കൊടുത്ത് 6 acre വാഷ് ബേസൺ കൊടുത്തേക്കുന്നത്. അവിടെയും ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിററിന്റെ ബാക്കിലായിട്ട് ബാക്ക് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇത് താഴത്തെ സ്റ്റോറേജ് സ്പേസ്, ഇത് എന്താ, അലൂമിനിയം ഫാബ്രിക്കേഷൻ ACP അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ്. ഇനി ഇവക്ക് അടുക്കളയിലേക്ക് കയറി വരാം. അടുക്കളയിലേക്ക് വരുമ്പോൾ നോക്കി, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ അടുക്കള കേട്ടോ. രണ്ടും ഞങ്ങളിപ്പോൾ രണ്ടുപേരും ഇവിടെ ആയിക്കൊണ്ട് ചെറുതാകുമ്പോഴാണ് വർക്ക് ചെയ്യാൻ എളുപ്പം, മാറ്റി. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലുപ്പം അടുക്കളയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അടുക്കളയിലേക്ക് നോക്കിയാൽ ഇവിടെയും ആവശ്യത്തിന് ജനാലകൾ കൂടുതലേക്ക് നമുക്ക് കാണാം. ഈ ഒരു വശങ്ങളിലായിട്ടൊക്കെ ജനാലകൾ ആവശ്യത്തിന് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഫുള്ളും കബോർഡ് വർക്കുകൾ, ഈ കബോർഡ് വർക്കെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ? നിങ്ങൾ ചെയ്ത വർക്കിനകത്ത് ഈ പറഞ്ഞ നമ്മൾ പറയാൻ പോകുന്ന കോസ്റ്റിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ പറഞ്ഞ ഈ ഒരു കാര്യം. ഇത്രയും കബോർഡ് ഇതെല്ലാം ചെയ്ത ACP അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളാണ്. ടോപ്പ് കൊടുത്തേക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, എൽ ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്, ഗ്രാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ടൊരു സെർവിങ് കൗണ്ടർ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ നല്ലൊരു സെർവിങ് കൗണ്ടറോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്ന ഒരു കൗണ്ടറിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ വലിയ ചെയർസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ പറ്റി തന്നെ ഇത് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ ഒരു നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് തുറക്കുന്ന തരത്തിലായിട്ട് ഇവിടെ നോക്കിയേ, ഇത് സ്ക്വയർ ടൂബ് വെച്ചിട്ടാണോ ചെയ്തേക്കുന്നത്? ഇത് മൊത്തം ചെയ്തേ, ബാക്കി വന്ന മെറ്റീരിയലാണ് അത് വെച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നല്ലേ. അപ്പം ഇത് ഷെറാബോർഡാണോ ഇവിടെ കൊടുത്തേക്കുന്നേ? ഷെറാബോർഡ് അല്ല. ഓക്കെ, ഞാൻ ഒരു ഷെറാബോർഡാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ സാധനം. വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇതിനകത്തെല്ലാം ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്നുള്ള ഗുണം, ഇവിടെ ഇന്ന് നമുക്ക് TV ആസ്വദിക്കാം. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെയായിട്ട് ആ ഒരു TV ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. അധികം മുഷിയാതെ തന്നെ അടുക്കളയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണത്. അപ്പോൾ ഇനി അടുക്കളയുടെ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പാത്തിൽ കണ്ട സെയിം കളർ ടൈലുകളെ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, സെയിം കളർ ടൈലുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഫിറ്റിങ്സ് ഒക്കെ ഏത് കമ്പനിയുടെയാണ് വരുന്നത്? സെറയുടെയാണോ? സെറ മറ്റ് കമ്പനി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകളുടെ വേരിയേഷൻസ് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ബഡ്ജറ്റ് നോക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഓരോരുത്തർക്കും ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് ഫിറ്റിങ്സിൻ്റെ അതായത് ബ്രാൻഡുകൾ നമുക്ക് മാറ്റാം. നേരത്തെ നമ്മൾ കണ്ട വാഷ് ബേസ് 6 acre ആയിരുന്നു. അതിപ്പം ക്യാഷ് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വലിയ സാധനം വെക്കാം, കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ ബഡ്ജറ്റുള്ള സാധനങ്ങൾ വെക്കാം. അങ്ങനെയൊക്കെ കോസ്റ്റിനെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് വർക്ക് ഏരിയ ആണോ സെക്കൻഡ് കിച്ചൺ ആണോ? വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇവിടെയായിട്ട് ഇറങ്ങുന്ന ഈ ഒരു ഡോർ നോക്കിയാൽ ഇവിടെയും സ്റ്റീൽ വിൻഡോസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് കയറി വരാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വർക്ക് ഏരിയ സ്പേസ്, നല്ലൊരു ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഈ ഡോറ് നോക്കി, നമ്മുടെ മെയിൻ ഡോറ് നമ്മൾ കണ്ടിരുന്നു, സ്റ്റീൽ വിൻഡോസ്, അതേപോലെ തന്നെ സ്റ്റീൽ വിൻഡോസ് ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ടും ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഹൈറ്റെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ കുനിയുന്ന സമയത്ത് നടുവേദന എടുക്കാൻ സാധ്യതയുണ്ടല്ലേ, പാത്രം കഴുകുന്ന സമയത്തും അല്ലെങ്കിൽ കറിക്ക് അരിക്കുന്ന സമയത്തും ഒക്കെ. തീർച്ചയായിട്ടും നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് നോക്കി എൻ്റെ അരയ്ക്ക് മുകളിലായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. പിന്നെ വാട്ടർ പ്യൂരിഫയർ വേണമെങ്കിൽ വെക്കാനുള്ള പോയിന്റും മറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എയർ
പാസേജിന് വേണ്ടി വെന്റിലേഷൻസ് കൊടുത്തേക്ക് നോക്കിയേ, നല്ല രീതിയിൽ തന്നെ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഇവിടെ ആയിട്ട് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ആയിട്ട് ചെറിയ ഇത് എന്തായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഇപ്പം ഡൈനിങ് ആയി യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പുറത്തേക്ക് ആ കിച്ചൺ വിറക് വെച്ച് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിറകടുപ്പ് എന്ന് പറഞ്ഞ കാര്യം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാ ഇവിടെയായിട്ട് ഇപ്പം ഡൈനിങ് മറ്റു കാര്യങ്ങളെല്ലാം ഇവരിവിടെ ഉപയോഗിച്ചേക്കുന്നത്. കാരണം കുറച്ചുകൂടെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നഗരപ്രദേശങ്ങളിലുള്ള വീടുകളും മറ്റുമാണ് കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര വലിയ കൺസേൺസ് ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് വിറകടുപ്പ്, ഇവിടെയൊക്കെ വിറക് സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള സെറ്റപ്പ് ഈ ഒരു ഭാഗം. ഇവിടെ ഷീറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗത്തെ. ഇത് നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുന്ന ഭാഗമാണോ? അല്ല, ഇത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടാത്ത ഭാഗമാണ്. അതായത് 2200 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഇത്രയും ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അകത്തും ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഇവിടെയും ഫ്രിഡ്ജും, അതേപോലെ തന്നെ ലോണ്ടറി ഏരിയ മറ്റുമൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പുറത്ത് ഇത്തരം ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എത്ര ബെഡ്റൂംസ് ആണ് വരുന്നത്? 4 ബെഡ്റൂം വരുന്നുണ്ട്. 3 അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഇതിനകത്ത് വരുന്നുണ്ട്, ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ലാത്തത്. താഴത്തെ നിലയിൽ എത്ര എണ്ണമാണ് വരുന്നത്? 2. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ. അപ്പോൾ ഇനി ബെഡ്റൂമുകളാണുള്ളത്. ബെഡ്റൂമുകൾ നമ്മൾ നേരത്തെ നിന്ന ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന ഈ ഒരു ഭാഗം. പ്രൈവസി കിട്ടുന്ന ഓക്കെ. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്നാലോ, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഡൈനിങ് ഏരിയയിലോ, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ എങ്ങും ഇരുന്ന് കഴിഞ്ഞാലും റൂം ആക്സസ് ഇല്ല. അതായത് ഇവിടെ നിന്ന് കാണാനേ പറ്റത്തില്ല റൂമിൻ്റെ ഡോറുകൾ. അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു കോമൺ ഏരിയകളിൽ എങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബെഡ്റൂമുകൾ കാണാൻ പറ്റില്ല എന്നുള്ള വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇവിടെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറുന്നു. ഈ ഒരു സൈഡിൽ, അതായത് നേരത്തെ അപ്പുറത്തെ സൈഡിലേക്ക് മാറി ലിവിങ് ഏരിയയിലേക്ക് മാറുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ പോകുന്നത്. ഈ ഒരു വശത്തുകൂടെ സ്റ്റെയർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിഭാഗം നോക്കിയേ, സാധാരണഗതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കി നമുക്കറിയാം, അപ്പുറ സൈഡിലായിട്ട് അവിടെയും ജാളി വർക്ക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. നമ്മൾ വീടിൻ്റെ മുൻവശത്ത് കണ്ട അതേപോലെ തന്നെ ജാളി വർക്കുകൾ ഉപയോഗിച്ചേക്കുന്ന കാണാം. അതേപോലെ ഇവിടെ ആയിട്ടാണ് DB ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഇവിടെ ഇതല്ല DB ബോക്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ DB ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇൻഡോർ പ്ലാന്റ്സ് ധാരാളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ചെറിയ ഉരുളൻ കല്ലുകളും പെബിൾസും ഒക്കെ ഇവിടെയും ഇട്ടിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെയും ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ 2 വശങ്ങൾ, അതായത് ഒറ്റ നോട്ടത്തിൽ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക്. അപ്പം ബെഡ്റൂമിലേക്ക് കയറുന്ന വഴി തന്നെ ഇവിടെയായിട്ട് ഈ കാണുന്ന ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബാത്റൂമിലേക്ക് കയറുന്നല്ലേ. അപ്പം ഇത് PVC ഡോർസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ദേ ബാത്റൂമിലേക്ക് നോക്കി എന്തോരം സ്ഥല സൗകര്യം ബാത്റൂമിനകത്തുണ്ടെന്നും വെറ്റേരിയൻ ഡ്രൈ ഏരിയയും രണ്ടും രണ്ടായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനായിട്ട് വെറ്റേരിയ കൊടുത്തിരിക്കുന്നു, സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ അറ്റത്തായിട്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസൺ ഏരിയയും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വിൻഡോ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, എയർ വെന്റിലേഷൻ വിൻഡോ നോക്കിയാൽ അറിയാം അവിടെ വ്യത്യാസം എന്തെങ്കിലും. സാധാരണ ഇതിൽ കാണുന്ന പോലെയല്ല, മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനും നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം, കളർ കോമ്പിനേഷൻസും നല്ലത് തന്നെ. ഇപ്പോൾ 2 കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ബെഡ്റൂമിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുത്തേക്കാണ് കോമൺ ബാത്റൂമായിട്ട് വന്നു കഴിഞ്ഞാൽ. ഇപ്പം ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ കയറാതെ തന്നെ ഉപയോഗിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയും കട്ടളകൾ എന്ന് പറഞ്ഞേക്കുന്നത് സ്ക്വയർ ട്യൂബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മെയിൻ ഡോറ് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തേക്കുന്നത്. ഡോറ് തുറന്ന് നമുക്ക് നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് വരാം. ഓ, നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണല്ലോ. നോക്കി എന്ത് സ്ഥല സൗകര്യം ഉണ്ടെന്ന്, നല്ല വലുപ്പമുള്ള ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ടൈലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, കളർ മാറിയിരിക്കുന്നു. ഐവറി കളർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഒരു ഐവറി കളർ ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചത്. വെട്രിഫൈഡ് ടൈൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി ഈ ഒരു ജനാല, ഇതാണ് മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ജനാലയാണ്. ഈ ജനാല തുറക്കാവുന്നതാണോ? മൂന്നും തുറക്കാവുന്ന ഈ വലിയ ജനാല ഉൾപ്പെടെ. സൂപ്പർ, അടിപൊളി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ട്രിപ്പ് ലൈറ്റ്സ് യൂസ് ചെയ്യുക, ഷെയ്ഡ് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിരുന്നത് ആ ഒരു ഭാഗം, അത് ഈ ഒരു ജനാലയുടെയാണ് കേട്ടോ. ഇവിടെ ആയിട്ടൊരു ബേബിൻ്റെ, ഇവിടെ നമുക്ക് ഇരുന്ന് ബുക്കുകൾ വായിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ്. ഇവിടെയും ടൈലൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നോക്കിയാൽ ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പഴയ അലമാരി അത് ഇവർ നിലനിർത്തിയിരിക്കുന്നു. പിന്നെ ഇവിടെ സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം അതാണ്. ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം സീലിംഗ് ആണ്. സീലിംഗ് വർക്കിനകത്ത് കൊടുത്തേക്കുന്ന LED ലൈറ്റ്സ് ആണ് എന്നൊക്കെ പലരുടെയും ഒരു കൺസെപ്റ്റ് അതാണ് കേട്ടോ. നമ്മൾ പല വീടുകളും ചെയ്യുമ്പോൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു കൺസെപ്റ്റ് ഇല്ല. സീലിംഗ് വർക്ക് ഇല്ല, സീലിംഗിൽ LED ലൈറ്റ്സ് ഇല്ല,
അല്ലാതെ തന്നെ വീടിനകത്ത് ധാരാളം പ്രകാശമുണ്ട്. വീടിനെ കാണാൻ വളരെ മനോഹരവുമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീലിംഗ് വർക്ക് അങ്ങനെയൊന്നും കാര്യങ്ങളില്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ജനാലകളും രണ്ട് ഭിത്തികളും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിനകത്ത് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഈ കാണുന്ന ഡോർ വന്നാൽ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന് ഏകദേശം എത്ര വലുപ്പം ഉണ്ടാവും? ഒരു രണ്ടും സെയിം ബെഡ്റൂമാണ്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ചെറുതായി തോന്നാം. ആ ബേബിന്റെ വന്നതുകൊണ്ട് കുറച്ച് വലിപ്പം നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോ ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോ ഇതിന് ബാത്റൂം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബെഡ്റൂമിന് ഉള്ളിലേക്ക് വരാം. വലിപ്പം ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം കാണും. പക്ഷെ ആ ഒരു സ്പേസ് തോന്നുന്നു എനിക്കൊന്ന് ആ ഒരു ബേവിൻഡോടെ വരുന്നുണ്ടാകും. ഇവിടെയും വിൻഡോസ് രണ്ട് ഭിത്തികളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇടവിട്ട് രണ്ട് ഒറ്റപ്പാളികളിലും കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം വലിയ വിൻഡോസ് ആണ്. അതുകൊണ്ട് തന്നെയായിട്ട് നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റും നമുക്ക് ഉള്ളിലായിട്ട് ലഭിക്കും. ജനാലകളെല്ലാം തുറന്നിട്ട് എല്ലാം സ്റ്റീൽ വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും നേരത്തെ കണ്ട ബെഡ്റൂമിലെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ഇനി ബാത്റൂം നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോമൺ ബാത്റൂം പോലെ തന്നെ വലിയതാണോ എന്ന് നോക്കാം. അതെ, അത്രയും നല്ല വലിപ്പം ഈ ഒരു ബാത്റൂമിനുണ്ട്. നോക്കിയാൽ അവിടെ ആയിട്ട് വെറ്റ് ഏരിയ സെപ്പറേറ്റ് തിരിച്ചേക്കുന്നത് കാണാം. അതെ, ഇവിടെ ആയിട്ട് നോക്കിയാൽ ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് സെറ്റ് ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല വലിയ ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ എല്ലാം കൊള്ളാം കേട്ടോ. സാധാരണ ഗതിയിൽ ബാത്റൂമിനൊക്കെ ടൈൽ ടൈലിൻ്റെ കളർ കോമ്പിനേഷനാണ് ചിലർക്കൊക്കെ അബദ്ധം പറ്റിപ്പോകുന്നതും ആ ഒരു ചില കാര്യങ്ങളൊക്കെ പറ്റിപ്പോകുന്നതൊക്കെ ഇതാണ്. പക്ഷേ ഇവിടെ അതെല്ലാം പാളി പോകാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിലേക്ക് വരാം. സാധാരണ ഗതിയിൽ നിന്നൊക്കെ സ്റ്റെയറിനെ കോസ്റ്റ് കുറച്ച് ചെയ്തിരിക്കുന്നു, എങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. നല്ലൊരു ആഢ്യത്വം എന്തായാലും ഈ ഒരു സ്റ്റെയർ കാണുമ്പോൾ തന്നെ ഉണ്ട്. ഇത് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ജിഐയുടെ പൈപ്പും. അത് വെച്ച് കണ്ടാൽ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കി. ഇത് എന്താണ് തടി ഉപയോഗിച്ചിരിക്കുന്നത്? തേക്കാണ്. വാ, തേക്കിൻ്റെ തടിയാണ് ഇവിടെ ഈ ഒരു സ്റ്റെയറിൻ്റെ പടികൾ കൊടുത്തേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കൈവരി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കൈവരി ഫുള്ളായിട്ടും ജിഐയുടെ സ്ക്വയർ ട്യൂബ് വെച്ചാണ് കൈവരികൾ കൊടുത്തേക്കുന്നത്. ഇപ്പുറത്തെ കൈവരിയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ലൈറ്റ്, ഇതിനൊരു സ്ട്രിപ്പ് ലൈറ്റ്സ് ഇതിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു കൈവരി ഇങ്ങനെ ഓടിപ്പോകുന്നത് നമുക്കറിയാൻ പറ്റും കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട് ചെയ്തേക്കുന്നത് കാണാൻ. തീർച്ചയായിട്ടും കോസ്റ്റ് കുറവുമാണ്, പക്ഷേ എങ്കിൽ എഫക്റ്റീവ് ലുക്കും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ജാല ബ്രോക്സും. അപ്പം നല്ല രീതിയിൽ കാറ്റ് ഇതിനകത്തോടെ വരുന്നുണ്ട്. കാരണം ഇവിടെ അകത്ത് എന്താണെന്നുള്ള കാര്യം പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ കറക്റ്റ് കാറ്റും കിട്ടും, വെളിച്ചവും ഉള്ളിലേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ കയറി വരുന്ന ഈ ഒരു വഴിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് ആ ലൈറ്റ് കാണാനായിട്ട്. ഇനി നമ്മൾ സ്റ്റെയർ കയറി നേരെ വരുന്നു. ഇവിടെ ഒരു ലോബി സ്പേസ് മാതിരി ഒരു സ്പേസാണ്. ഇവിടെയായിട്ട് നല്ലൊരു സിറ്റിംഗ് സ്പേസും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വീടിനകത്തളത്തിലേക്ക് മെയിനായിട്ട് വെളിച്ചത്തെ കൊണ്ടുവരുന്ന ഡബിൾ ഹൈറ്റുള്ള ആ ഒരു താഴത്തു നിന്ന് കണ്ട ആ ഒരു സ്പേസിലേക്കുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെയും ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതും ജിഐയുടെ സ്ക്വയർ ട്യൂബും മറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തേക്കുന്നത്. ഇവിടെയും ടൈലിട്ട് ഭംഗിയാക്കി തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇത് രണ്ട് പാളികളുടെ ജനാലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഹൈറ്റ് കുറവാണോ ഈ ഒരു സ്പേസിന്? ഈ ഒരു ഭാഗത്ത് എന്തുപറ്റി ഇവിടെ ഹൈറ്റ് കുറയ്ക്കാൻ? ടെറസും ഇതെല്ലാം സെയിം ഹൈറ്റ്, തോന്നിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചാണ് ഈ ഒരു ഭാഗം. അപ്പോൾ റൂമിന് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് പറയാൻ? കാരണം ഇവിടേക്ക് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ നാഴത്ത് കണ്ട റൂമിൻ്റെ അതേ സ്ഥാനത്തേക്ക് തന്നെയാണ് റൂമിലേക്ക് കയറുന്നത്. അവിടെയായിട്ട് പടികൾ കൊടുത്തേക്കുന്നത് അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടെയായിട്ട് നമ്മൾ സാധാരണ കാണുന്ന വീടുകൾക്ക് ബാൽക്കണി കാണാറുണ്ടല്ലേ. അപ്പോൾ ഒരു ബാൽക്കണി സെറ്റപ്പിന് ഈ ഒരു ബാൽക്കണിയെ പറ്റി എന്താ പറയാനുള്ളത്? കാണുമ്പോൾ അറിയാം അല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇവിടെയും സ്റ്റീൽ ഡോസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നിന്ന് കാണുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ കാഴ്ചകൾ കണ്ടിരിക്കാനല്ല, പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈമിൽ വന്നൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. ഒരു വാം ഫീൽ ഇതിനകത്തുണ്ട് കേട്ടോ മൊത്തം. കാരണം ഈ ഒരു ജാളി വർക്ക്സ് വരുന്നു, പ്രൈവസി കൃത്യമായിട്ടും കിട്ടുന്നുണ്ട്. ആ ഒരു വൈബ് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൈവസി ആവശ്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രൈവസി ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് ചെറിയ ബീൻ ബാഗ് മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീൻ ബാഗൊക്കെ ഇട്ട് ഇവിടെ ഉള്ള കുട്ടികളൊക്കെ ഇരിക്കുന്നതാണ് തോന്നുന്നൊരു സ്പേസ്. എന്തായാലും നല്ലൊരു ഏരിയയാണ്. ഇവിടെ നിന്നുകൊണ്ട് ബുക്സൊക്കെ വായിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസായിട്ട് ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, റിലാക്സ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കാറ്റുണ്ടാവും. അപ്പം ഞങ്ങൾ വന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം
നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂടാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, പക്ഷേ ഈ ഒരു വീടിനകത്ത് ശകലം പോലും ചൂടില്ല. ഞാൻ ശകലം പോലും വിയർക്കുന്നില്ല. സാധാരണ രീതിയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിന്ന് നല്ല രീതിയിൽ വിയർത്തൊലിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ശകലം പോലും വിയർക്കുന്നില്ല, കാരണം അത്രയ്ക്കും ചൂട് കുറവാണ് ഇതിനകത്തുള്ള കാര്യം. വന്നതുകൊണ്ട് ആ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിലൊരു കണക്ഷൻ വന്നു. കാരണം ഇവിടെ നിന്ന് ഒരു വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം മക്കളൊക്കെ മകളിലാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് അച്ഛനും അമ്മയ്ക്കൊന്ന് വിളിക്കണം, ഒറ്റ വെളിയിൽ തന്നെ കേൾക്കുകയും ചെയ്യും. കാരണം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളാണ്. കറക്റ്റ്, അത് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ഉപകാരപ്രദമാണ്. ഇനി നമുക്കിവിടെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇപ്പുറത്തെ സൈഡിലെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പം ഇവിടെ രണ്ട് ബെഡ്റൂമിലേക്ക് കയറുന്നത് തീർച്ചയായിട്ടും നല്ല പ്രൈവസി കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെയും കയറുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു കോമൺ ബാത്റൂം, ഈ ഒരു ബെഡ്റൂമിനും കോമൺ ഒരു ബാത്റൂം. അപ്പോൾ മുകളിലത്തെ രണ്ട് ബെഡ്റൂംസിന് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബാത്റൂംസ് നമ്മൾ കണ്ടു, നല്ല സ്പേഷ്യസായ ബാത്റൂമാണ്. അതുപോലെ തന്നെ ഈ ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസായ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറാം. ഈ നാല് ബെഡ്റൂമും ഏകദേശം ഒരേ വലുപ്പമാണോ? നാല് ബെഡ്റൂമും. ഇനി നമ്മൾ കാണാനുള്ള ബെഡ്റൂമാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു ബെഡ്റൂം നമുക്ക് കാണാം, അതാണ് ഏറ്റവും വലുത്. അപ്പൊ ഈ ഒരു റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഒരു സീലിംഗ്, അതായത് ഓട് ഡയറക്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു കാർ പോർച്ചിൽ നിന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഓട് ഡയറക്റ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും രണ്ടോടല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു തണുപ്പ് എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് കൃത്യമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പഴയ ലുക്ക് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്, ആ ഒരു പഴമ എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതും നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഈ വീട്ടിലെ നാലാമത്തതും അവസാനത്തതുമായ ബെഡ്റൂം, നമുക്കിതൊക്കെ വേണമെങ്കിൽ മാറ്റാം അല്ലേ ഷിനോ? നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിൽ സീലിങ്ങോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പ്ലാനിനകത്ത് വ്യത്യാസങ്ങളൊക്കെ വരുത്തി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്കിനി നാലാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാ ഇവിടേക്ക് വന്ന നാലാമത്തെ ബെഡ്റൂം, ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? അങ്ങനെ വേണേൽ അങ്ങനെ അങ്ങനെ വേണേൽ കൺസിഡറേറ്റ് ചെയ്യാം. കാരണം വലിയ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ ഈ ഒരു ജനാലയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് മാറിയ ഒരു ജനാല. അതായത് ആ ഒരു കോർണറിൽ വന്ന്, കണ്ടംപററി സ്റ്റൈലിൽ വീടുകളിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് കോർണറിൽ വരുന്ന ആ ഒരു ജനാല. ആ ഒരു ജനാല ഇവിടെ ഇതെല്ലാം സ്റ്റെയിൻലെസ് സോറി സ്റ്റീൽ ട്യൂബിൽ നിന്നാണ് ഫുള്ളും ചെയ്തേക്കുന്നത്. അതായത് രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആ സീലിങ്ങിൻ്റെ കാര്യം, സീലിംഗ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓട് തന്നെയാണ് ഇവിടെയും ആ ഒരു സീലിങ്ങിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റൂം, ഈ രണ്ട് റൂമിൽ കുറച്ചും കൂടെ തണുപ്പ് കൂടുതലായിരിക്കും അല്ലേ മുകളിലെ? കാരണം സാധാരണ രീതിയിൽ മുകളിലത്തെ റൂമുകൾക്ക് ചൂട് കൂടാറാണ് പതിവ്, പക്ഷേ ഇവിടുത്തെ മുകളിലത്തെ ബെഡ്റൂമിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ഇത്രയും കണ്ടു, നാല് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ള എന്താണ്, ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയയും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നു. ഇവിടെ തൂണുകൾക്കൊക്കെ സാധാരണ രീതി കാണുന്നത് ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഒരു തൂണ് വന്ന് അന്നേരം ടെക്സ്ചർ വർക്കൊക്കെ കയറുകയാണ് കാണാറ് കേട്ടോ. പക്ഷേ ഇവിടെ ടെക്സ്ചർ വർക്ക് സിമ്പിളായിട്ട് കൊടുത്തേക്കാണ് ഈ ഒരു ഭാഗം ഇത്രയും. ഇനിതാ ഇവിടെയായിട്ട് വന്നാൽ ഇവിടെയും ചെറുതായിട്ട് ഇരിക്കാനൊരു സ്പേസ്. ഈ ഒരു സ്പേസ് ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഡൈനിങ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലേക്കൊക്കെ നമുക്ക് ഈസിലി ആക്സസബിൾ ആണ്. അവിടെ ഇന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇന്നുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന അമ്മയും അച്ഛനെയും നമുക്ക് കൃത്യമായിട്ട് കാണാം. അല്ലെങ്കിൽ മക്കൾ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെളിപ്പുറത്ത് അവരെത്തുന്നുണ്ട്. സാധാരണ ഗതിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കാരണം അച്ഛനും മക്കളും ഒക്കെ തമ്മിൽ വേർപിരിഞ്ഞു, കാരണം ഒരു കണക്ഷൻ ഉണ്ടാവില്ല. മക്കൾ മുകളിലത്തെ നിലയിലായിരിക്കും, അച്ഛനും അമ്മയൊക്കെ താഴത്തെ നിലയിലായിരിക്കും. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാണ്. ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം കേൾക്കണമെന്നില്ല. പക്ഷേ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ താഴത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് മുകളിലിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാനും അറിയുവാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതാ ഈ കാണുന്ന ഡോറ്, ഇതാണ് നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക്. അപ്പം ഇതും സ്റ്റീൽ ഡോർസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങാം. ഇവിടെ വരുമ്പോൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ചൂട് എന്തോരം ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ വരുമ്പോൾ അറിയാം. മറ്റൊന്നുമില്ല, ഇവിടെ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഇത് എം എസിൻ്റെ ഷീറ്റാണ് ഇട്ടേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഷീറ്റാണ് ഈ ഒരു ഭാഗം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. എന്നിട്ട് കൂടെയും ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഇത്രയും തണുപ്പ് വരാനുള്ള കാര്യം അതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സീനറി കേട്ടോ, നല്ല രസമുണ്ട് കാസർഗോഡ്. ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് വരുന്നത്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാസർഗോഡ് വരുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് ചാൻസ് തന്ന ഇദ്ദേഹമാണ്. അപ്പോൾ അതേ നോക്കി നല്ല മലനിരകളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസുമാണ് നമുക്കിനി അറിയാനുള്ളത്. ഷിനോ, അപ്പോൾ നമ്മളുടെ ഈ ഒരു വീട്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും പറയുകയാണ് അവർക്ക് ഈ ഒരു വീട് വെച്ചു കൊടുക്കണം, അല്ലെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീട് അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ ഷിനോയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മൾ പ്ലാനും എല്ലാം മാറുന്നത്. കേരളത്തിൽ എവിടെ വേണേലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എവിടെ വേണേലും ചെയ്യാൻ പറ്റും. ഈ വീടിന് എത്ര രൂപ കോസ്റ്റായി?
ഇത് മൊത്തത്തിൽ ഇപ്പോൾ 40 ലാക്സ് 40 ലക്ഷം രൂപ 40 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് തീർന്നത്. പക്ഷേ എല്ലാ വീടും ഈ ഒരു പ്രൈസിൽ തീരണമെന്നില്ല. നോക്കി അതിനൊക്കെ വ്യത്യാസം വരാം കേട്ടോ, തീർച്ചയായിട്ടും പ്രൈസ് വ്യത്യാസം വരാം. ഇവിടുത്തെ വെട്ടുകല്ലിൻ്റെ റേറ്റ് അല്ല തെക്കൻ കേരളത്തിലെ റേറ്റ്, അത് നമുക്ക് മധ്യ കേരളത്തിലും ഈ സാധനത്തിൻ്റെ റേറ്റ് വ്യത്യാസമാണ്. അത് എനിക്ക് ഓടുകളുടെ കാര്യത്തിൽ ഓടുകളുടെ റേറ്റ് വ്യത്യാസമാണ്. ഇവിടെ 17 ആണ് എനിക്ക് തോന്നുന്നു, അവിടെയൊക്കെ എനിക്ക് ഇതിലും കൂടുതൽ റേറ്റാണെന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലും പല റേറ്റിലാണ് സാധനങ്ങൾ അവൈലബിൾ ആകുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കാര്യങ്ങളിലും ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടിൻ്റെ പ്ലാൻ തന്നെയാണ്. ഞാൻ വന്നപ്പോൾ ഞാൻ ഷിനോയോട് പറയുകയും ചെയ്തു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടുകളിലൊന്നായിട്ട് ഞാൻ ഈ ഒരു വീടിനെ കൺസിഡർ ചെയ്യും എന്നുള്ളൊരു കാര്യം. കാരണം അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അത്രയും ഓപ്പണാണ്, കാരണം ഇതിനകത്ത് അത്രയും നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിടക്കുന്നുണ്ട്. നേച്ചറിനെ ഇതിനകത്ത് ആയിട്ട് ഉൾക്കൊള്ളിച്ചതായിട്ട് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ 40 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിസരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, കാസർഗോഡ് ഈ ഒരു പരിസരമൊക്കെ ആണ്, കാഞ്ഞങ്ങാടിന് അടുത്തൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷിനോയെ വിളിച്ചാൽ മതി, ഷിനോ കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ഞാൻ ഷിനോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിനോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷിനോയെ നിങ്ങൾ വിളിക്കുക. വിളിക്കുന്ന സമയത്ത് ദയവായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് അല്ലേ, രാത്രി 10 മണിക്ക് ശേഷം വിളിക്കരുത്. ഇത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന കേസാണ്. നമ്മൾ പരിചയപ്പെടുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ വീഡിയോ ചെയ്ത സമയത്ത് ദത്തൻ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. ചേട്ടൻ അവസാനം എന്നെ വിളിച്ചു, ദിവിനെ എനിക്ക് ഉറക്കമില്ല, രാത്രിയിലും ആളുകൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരെയും സ്വപ്നമാണ് വീടെന്ന് പറഞ്ഞ കാര്യം. തീർച്ചയായിട്ടും അതിലെല്ലാവരും ആങ്സൈറ്റി കൊണ്ട് വിളിക്കുന്നുണ്ടാവും ആ ഒരു പ്രൈസിൽ കിട്ടുന്ന കാര്യത്തിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അത്യാവശ്യം ഒരു ബിസിനസ് ടൈം അവേഴ്സിൽ തീർച്ചയായിട്ടും വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷിനോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. അതേപോലെ ഈ വീടിൻ്റെ മറ്റ് കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഷിനോയെ വിളിക്കാം. ഷിനോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ. അതായത് ഷിനോ, നിങ്ങളുടെ ഈ ആർക്കിടെക്ചർ കമ്പനിക്ക് എന്തെങ്കിലും പേരുണ്ടോ? ലിവിങ് എർത്ത് ആർക്കിടെക്ചർ, ജീവിക്കുന്ന ഭൂമി, അങ്ങനെയാണോ? അങ്ങനെയല്ല അർത്ഥം, എന്തായാലും കൊള്ളാം. അപ്പോൾ ലിവിങ് എർത്ത് ആർക്കിടെക്ടിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നോക്കുക, എടുക്കുക, വിളിക്കുക, അവിടെ സംസാരിക്കുക, നല്ലൊരു ഡീൽ നമ്മൾ ഉറപ്പാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ, ഒരു ബൈ കൊടുത്തേക്ക്.